എല്ലാവർക്കും നമസ്കാരം. നാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ റെനിഗുണ്ടയിലാണ്. പുത്തേ ട്രാവലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും കുളിക്കുക, ഇന്നലെയും കുളിച്ചാ? അതെ, എനിക്കാന്നും കുളിച്ചാ. ആദ്യത്തെ സംഭവം അല്ലേ? ആദ്യത്തെ സംഭവം ഒന്നും കുളിക്കുന്നേ. ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വരുമ്പോൾ കാര്യത്തെ പറഞ്ഞു കേട്ടോ, ലോറിയെ വരുന്നപ്പോഴത്തെ കാര്യം. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ എന്നും കുളിക്കും, രാവിലെ വൈകിട്ടും കുളിക്കും. വണ്ടി വരുമ്പോ കൂടെ വരുന്ന ആൾക്കാർ കുളിക്കാൻ താല്പര്യം ഉള്ളവര് കൂടെ വരുമ്പോ എന്നുകൂടെ പറയണം. അയ്യോ, ഞങ്ങൾ ഇനി കൊണ്ടുപോകുന്നുണ്ട് ലോങ് ട്രിപ്പ്. ഇതിപ്പോ ഒത്തിരി ലോങ് ഒന്നും ആകുന്നില്ലല്ലോ, ദിവസം എടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഒരു ഒരു മാസത്തേനോ ഒന്നര മാസത്തേനോ ഒക്കെ ഉള്ള ഒരു ട്രിപ്പ് ഞാൻ കൊണ്ടുപോകും. എന്നും കുളിക്കുമെന്നൊന്ന് കാണണം. ഇവിടെ നിർത്തി കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാന്ന് പറഞ്ഞപ്പോ എന്നാ പറഞ്ഞറിയോ, ഓ ഇനിയിപ്പോ നാളെ നമ്മൾ നാളെ അങ്ങ് എത്തിയല്ലേ, നമുക്ക് പോയേക്കാം. വീട്ടിലെങ്ങനെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞ പാർട്ടി പറയുന്നത് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ടല്ലേ തള്ളിയത്? രാവിലെ പുട്ടല്ലല്ലോ കഴിച്ചത്, പൂരിയാണല്ലോ കഴിച്ചത്. റോഡ് പണിയൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു, ഈ വഴി മൊത്തം പണി തീർന്നാൽ അടിപൊളിയായി. നായിടുപേട്ടെന്ന് ഈ തിരുപ്പതി വരെയുള്ള ഭാഗമാ കുറച്ച് പണി തീരാൻ കിടക്കുന്നത്. സിക്സ് ലൈനാ. അപ്പഴേ ഈ തൊട്ടുപുറയിൽ ഒരു ആർടിഒ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന പെനുകുണ്ട, അപ്പൊ അത് ഏക്കേൽ നിർത്തിയോണ്ട് അവിടെ ആരുമില്ല. ആ വണ്ടിക്കാരൊന്നും നിർത്തുവാൻ വേണ്ട, നേരെ പോയാ മതി. അങ്ങോട്ട് പോയപ്പോ ഉണ്ടായിരുന്നു. നല്ല ചൂടാട്ടോ. നല്ല ചൂടാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ പോലൊന്നും അല്ല, ഇന്ന് ഇച്ചിരി ചൂടെടുക്കും. അല്ല, വെയിലിന് ചൂടുണ്ടെങ്കിലും വൈകുന്നേരം രാത്രിയിലും മറ്റേ അവിടെ ഉണ്ടായിരുന്നു അത്രയും ചൂടില്ലായിരുന്നു, ആവിയില്ലായിരുന്നു അല്ലേ? തണുപ്പായിരുന്നു, ചെറിയ തണുപ്പുണ്ടായിരുന്നു. ടാറ്റയുടെ ജേഴ്സി 14 വീല്, ഇതുപോലെ ജേഴ്സി എടുത്ത് ജേഴ്സി ഓടിച്ചോണ്ട് കുറെ പോയിട്ടുണ്ട്. പൊടിയും പിന്നെ ഈ കുലുക്കോ, അതിലിരുന്ന് എന്നാ കുലുക്കോ. ഇവിടെ മഴയായിരുന്നു തോന്നല്ലേ, അല്ല ഇതുപോലെ കലക്കവെള്ളം. അതെ, നമ്മുടെ മുന്നിൽ പോന്നെ കാറേ ഇപ്പൊ കൈ കാണിച്ച് മുന്നിൽ നിർത്തണമെന്ന് പറഞ്ഞ് മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉങ്ങൾ മാതിരി ഒരു ഇൻസ്പിറേഷൻ എങ്കിലൊക്കെ വേണോ? അതുകാതാണോ റൊമ്പ ആസപ്പെട്ടിരുന്നോ? ഇപ്പൊ പിന്നെ വന്നിട്ട് തിരുമല കോയിൽ പോയിട്ട് വീട്ടുക്ക് പോയിട്ട് വണ്ടിയെ പാത്തോം കൊച്ചൊക്കെ പാത്തോ മൈൻഡ്ல இருந்தது மேம் எங்கயாவது ஒரே நம்ம பார்க்கலாம்னு சொல்லிட்டு. சோ ஜஸ்ட் ஒரு அந்த ஒரு இன்ட்ரஸ்டிங்கான ஒரு 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 தாட் இருந்தது. அட் த சேம் டைம் மை வைஃப் இஸ் அலாங் வித் மீ. சோ ஐ ஜஸ்ட் வாண்டட் டு ஷோ மேம். அதுக்கு வந்து அவங்ககிட்ட காட்டும்போது இன்ஸ்பிரேஷன் வரணும், ஒரு தடவை பார்க்கணுன்றதுக்காக தான் ஜஸ்ட் வண்டி நிப்பாட்டி நம்ம இப்போ நம்ம பேசணுன்றதுக்காக வந்திருக்கோம். ஸோ ஐம் ரொம்ப ஹாப்பியாக இருக்குது. அண்ட் நீங்கள் வந்துக்கிட்டு ஆல் த கார்னர்ஸ் ஆஃப் த இந்தியாவுக்கு போகும்போது நம்ம வண்டிக்கு போயிட்டு இருக்கும்போது ஜிகே ஃப்ரை சிஸ்டம்ஸ் எங்கள் கம்பெனி இப்போ ஜிகே ஃப்ரை சிஸ்டம்ஸ். ஸோ நீங்களும் நம்ம வண்டிங்க நீங்கள் பார்த்தோன்னா உங்களுக்கு தெரியும். அந்த மாதிரி ஒரு கொலாபரேஷன் என்றைக்காச்சும் இன் ஃபியூச்சரில் வந்தால் கூட வீ கேன் மேக் இட். நம்ம கம்பெனிஸில் எதுவும் இருந்தாலும் பார்க்கலாம். அந்த ஹோல் என்னோட வைஃபுக்கும் என் டாக்டர்கிட்டும் ஜஸ்ட் டு ஷோ அன் இன்ஸ்பிரேஷன் ஹவு த அந்த உமன் எம்பவர்மெண்ட்ன்றது எந்த அளவுக்கு வந்திருக்குதுன்றது. Okay, thank you, thank yes, you. Yes, ma'am. Rabba, thank you. We are very, very, very much happy. Pair in the pair, sir. Girish. 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 Sandhya. 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 Udisha. Udisha. Monisha. Udisha. Udisha. Udima, hi, Chep. Hi, Chep. Hi, Chep, ma'am. Hi. Hi, Chep, no, no. She is looking under the morning. Hi, Chep, no. Uncle, hi, Chep. Hi, Chep. Okay, sir. I'm very much happy. Okay, thank you. Yes, ma'am. இப்போ எங்க போறீங்க? நான் கேரளத்துலக்கு போறேன். கேக்க கேரளக்கு தான் போறீங்க? ஆ, மேகாலயா போயிட்டு திருச்சி. மேகாலயில இருந்து வந்துட்டு இருக்கீங்களா? திருச்சி. ஓகே, இந்த இதே ஹைவேஸ் தான். ஆடி பட்டு கொடியா. அவர் ஆப்போசிட் ஐல போயதா? வண்டி கண்டிட்டு திருச்சி வந்தா. എന്റെ പഴയങ്ങനെ ഇച്ചിരി വണ്ടിക്കാ തിരിപ്പുണ്ടായിരുന്നു. അത് രാവിലെ എടുത്ത് കഴിച്ചോളാം. അവിടെ അന്നേരം ഭയങ്കര ചൂടും ആ പൊടിയും വണ്ടി ഇട്ടെടുത്തത് അതാ പിന്നെ ഞാൻ എടുക്കാൻ. അതെങ്ങനെ എന്റെ പഴയങ്ങനെ ആവുന്നേ? അതോ അതെ, നിങ്ങളുടെ വൈദ്യം വൈകിട്ട് കഴിക്കണേ. നിങ്ങൾ വൈകിട്ട് കഴിച്ചില്ലോ അന്നേരം? അല്ല, അതപ്പോ അതുകൊണ്ട് നിങ്ങൾ കഴിക്കാത്തോണ്ട് അത് എന്റെയാ? കഴിക്കാത്തോണ്ട് ഞങ്ങളുടെ വീതമായിരിക്കും. അത് സമയത്ത് കഴിക്കണം, നിങ്ങളുടെ വീതം സമയത്ത് കഴിക്കണം. സമയം കഴിഞ്ഞാ പിന്നെ അത് ഞാൻ എടുത്തു. അപ്പൊ തിരുപ്പതി എടുത്തു നമ്മള് കേട്ടോ. ബാംഗ്ലൂർ നേരെ, അനന്തപുരം നേരെ. അപ്പം തിരുപ്പതിക്ക് നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തിരുപ്പതി കയറി പോയായിരുന്നു, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. തിരുപ്പതി ടൗൺ ആണ് നമ്മളീ കാണുന്നത്. ആ മലമോളിലാണ് തിരുപ്പതി ക്ഷേത്രം.
രാജേഷ് ഇവിടെ വരെ വന്നിട്ടുള്ളായിരുന്നു അല്ലേ? ആ ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളായിരുന്നു. നമ്മള് രണ്ട് ട്രിപ്പ് കൊണ്ടുപോയി, കൽക്കട്ടയും മേഘാലയ ഒക്കെ കൊണ്ടുപോയി. സ്ഥലമെല്ലാം കണ്ടു. സ്വർണ്ണ കളറുള്ള മണൽ കണ്ടോ? മണൽത്തരികൾ, മണൽത്തരികൾ ഇതെല്ലാം അറ്റി നേരെ കൊണ്ട് ട്രാക്ടർ ഇറക്കുക, കോരി വണ്ടിയിലേക്ക് ഇടുക, കൊണ്ടുപോവുക. ഒരു മണിയാക്കും. അതുകൊണ്ടോ ഒരു വണ്ടി റിവേഴ്സിൽ പോകുന്നത് കണ്ടോ? ഇത് കൊള്ളാലോ. അതിനാന്ന് പറയാം അങ്ങനെ റിവേഴ്സിൽ പോകുന്നത്? റിവേഴ്സിൽ പോകുന്നതന്നെ. ഇപ്പം ആ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ആ അത് മറ്റുണ്ട്. ആ വണ്ടിയുടെ പുറകെ കെട്ടിയേക്കുക, വേറൊരു വണ്ടിയുടെ പുറകെ കെട്ടി വെച്ച്. ഇത് ആക്സിഡൻ്റ് ആയതുകൊണ്ട് അതിൽ കൂട്ടിക്കെട്ടി ചീറിങ്ങൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാം. നമ്മുടെ ഒരു വണ്ടി പണ്ട് ഇങ്ങനെ കൊണ്ടുപോയത്. നമ്മൾ മുമ്പ് ഇപ്പോൾ ഒരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലേ നമ്മുടെ വണ്ടിക്ക് ഏതാണ്ട് ആക്സിഡൻ്റ് പറ്റി അങ്ങനെ പോയതെന്ന്. അതായത് വണ്ടി എന്നാ? അത് ഒത്തിരി നാൾ മുമ്പാണ്, ഒരു 2012-13-14 ആ സമയത്താണ് അല്ലേ. സിംഗിൾ വണ്ടിയായിരുന്നു, ഡയലൻ്റ്. അതെ, ബോംബെയിൽ നിന്ന് 4-5 വണ്ടി ഉണ്ടായിരുന്നു അല്ലേ അന്ന്. ആ 3-4 വണ്ടി ഒരുമിച്ച് നാട്ടിലേക്ക് ലോഡ് കയറ്റി പോന്നു. അപ്പോൾ അതിൽ ഈ വണ്ടി 51-71 ആയിരുന്നു വണ്ടി നമ്പർ. ആ വണ്ടി മുന്നേ പോന്നു, അതിൽ സിംഗിൾ ഡ്രൈവറായിരുന്നു. അപ്പോൾ ഈ വണ്ടി, ഈ സിംഗിൾ ഡ്രൈവർ ബാക്കിയൊക്കെ വണ്ടിയൊക്കെ പുറയിലായിരുന്നു. പുള്ളി മുന്നിലേക്ക് പോകുന്നു. സത്താറയ്ക്ക് അടുത്ത് വെച്ച് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് റോഡിൽ കിടക്കുകയായിരുന്നു. ഒരു കണ്ടെയ്നർ ഇതുപോലുള്ള വണ്ടി റോഡിൽ, റോഡിൽ തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പം പുള്ളി ഒറ്റയ്ക്കും ഉള്ളല്ലോ, ഇപ്പം ബോംബെന്ന് തന്നെ ഓടിച്ചു പോരുവാ രാത്രിയിൽ. അപ്പം ചെറിയ മയക്കത്തിലാണ് വന്നേ. അപ്പം ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്നത് കണ്ടില്ല, ചവിട്ടിയില്ല, നേരെ അതിൻ്റെ പുറയിലോട്ട് അങ്ങ് ഇടിച്ചു. അതിലേറ്റവും അത് നേരെ അങ്ങോട്ട് ഇടിച്ചിട്ട് ഇപ്പം ഈ ക്യാബിനെല്ലാം പോയി, സ്റ്റിയറിംഗ് എല്ലാം ഇങ്ങനെ പോകുന്ന പുള്ളി അതിനിടയ്ക്ക് ജാമായിപ്പോയി. ആ പോലീസുകാർ വന്ന ഇറക്കിയത്. പിന്നെ വേറെ ഒരു ഭാഗ്യം ഉണ്ടായി, നമ്മുടെ വണ്ടിയുടെ ചെയ്സും ആ വണ്ടിയുടെ ചെയ്സും നേരെ നേരെ ഇടിച്ചേ, അതുകൊണ്ട് ഈ ചെയ്സിൽ ഇടി നിന്നു, ഉള്ളിലോട്ട് അധികം കയറിപ്പോയില്ല. അതുകൊണ്ട് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല, ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായുള്ളൂ. വണ്ടിക്ക് നല്ല പണിയുണ്ടായിരുന്നു, ഫ്രണ്ടെല്ലാം പോയി, ഓടിച്ചോണ്ടൊന്നും പറ്റില്ലായിരുന്നു. അപ്പം ഡ്രൈവർക്ക് പിന്നെ ഒന്നും പറ്റിയില്ല അല്ലേ? ഒന്നും പറ്റിയില്ല, ഭയങ്കരമായിട്ട്. ആ ഭയങ്കര ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇടിച്ചിരുന്നെങ്കിൽ ഈ വണ്ടിക്ക് ആവി മൊത്തം അതിനകത്തോട്ട് കയറിപ്പോയത്. എന്നിട്ട് പോലീസുകാരൊക്കെ വന്നിട്ടാണ് ഡ്രൈവറെ ഇറക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ കുറേയുള്ള വണ്ടിക്കാരെല്ലാം വിളിച്ചു വന്ന് അവർ പെട്ടെന്ന് വന്നു. നാച്ചുറലൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വണ്ടി ഓടിച്ചോണ്ട് വരത്തില്ലായിരുന്നു, ഫ്രണ്ടെല്ലാം പോയോണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് വഴിയറിയാമല്ലോ. മെയിൻ ഡ്രൈവർ ഒരു ചിരി എന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ സർവീസ് റോഡ് കൂടെ കയറിപ്പോയി. ഇറങ്ങിപ്പോന്നു, ഇറങ്ങിപ്പോരാ. അതെന്നു വെച്ചാൽ ആര് കണ്ടാലും അത് വലിയൊരു വഴിയാ, അത് പെട്ടെന്ന് അതാന്ന് ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കായിരുന്നു, എതിലേ പോകുന്ന അറിയണല്ലോ. സ്വർണ്ണമുഖി റിവർ, സ്വർണ്ണമുഖി എന്നായിരിക്കും ആ സ്വർണ്ണ കളറുള്ള മണലും ആയിരിക്കും പോകുന്നത് കണ്ട കേട്ടോ. ഇനി സ്വർണ്ണത്തരി വല്ലതും ഉണ്ടോന്ന് നോക്കി അറിയാം. അതെ. എന്നിട്ട് പിന്നെ ആ വണ്ടിയല്ല ലോഡ് വേറെ വണ്ടിയെ മാറ്റി കയറ്റി അല്ലേ. ബോംബെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി പിന്നെ കാലി ഇങ്ങോട്ട് വന്ന് ഈ ലോഡ് തിരിച്ച് കയറ്റി, തിരിച്ച് കയറ്റിയിട്ട് ആ വണ്ടിയിൽ, ആ വണ്ടിയുടെ പുറയിൽ ഇതുപോലെ കെട്ടി വലിച്ചുകൊണ്ട് വന്നു. എങ്ങോട്ട് കൊണ്ടുവന്നു? തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി, ബോഡി ചെയ്യുന്നത്. ആ തിരുച്ചങ്കോട്ടിന് അതെ. ഏറ്റവും ഭാഗ്യം കൂടിയ ഡ്രൈവർക്കൊന്നും പറ്റാഞ്ഞതാ, അത് ഭയങ്കര ഭാഗ്യമായി പോയി. കാര്യം എന്നാ വെച്ചാ വണ്ടിക്ക് എന്തേലും പറ്റിയാ നമുക്ക് പണിതം എടുക്കാം, പക്ഷെ ആ മനുഷ്യൻ എന്തേലും പറ്റിയാ എന്ത് ചെയ്യും. അതുകൊണ്ട് അതില് ഭയങ്കര ഭാഗ്യം കൂട്ടും, ഭാഗ്യം കൂടി. മിക്കവാറും ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ എന്തേലും പണിയായിട്ട് ഇങ്ങനെ വഴിയുടെ നടക്ക് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ കിടക്കൂലോ. പിന്നെ അത് ഭയങ്കര അപകടമാ. നമ്മൾ ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ആയി വണ്ടി കിടന്നിട്ട് അതെന്തേലും ലൈറ്റോ, ചില ഡ്രൈവർമാർ ചിലപ്പം ഈ ടയറൊക്കെ റോഡിൽ കത്തിച്ചിടും. ഇപ്പം എപ്പോഴും ഇങ്ങനെ തീ കത്തിനിക്കുന്നോണ്ടേ കാണാം. അങ്ങനെ എന്തേലുമൊക്കെ ചെയ്താൽ വരുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര അപകടമാണ്. അങ്ങനല്ല, ഈ ഉറങ്ങിപ്പോയി കാറുകാരൊക്കെ ഈ ഒരു ലോറിയുടെ പുറകിലൊക്കെ ഇടിച്ചിട്ട് ഒത്തിരി അപകടം.
ഇങ്ങനെയൊക്കെ ഹൈവേയില് ശരിക്കും പറഞ്ഞാലേ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവണേ. ശരിക്കും ഹൈവേയില് ക്രെയിനും എല്ലാം ഉണ്ട്, അവർ വന്ന് ഈ വണ്ടി വലിച്ചു മാറ്റിയിട്ട് സാധാരണ ചെയ്യുന്നത്. അതൊക്കെ എത്രത്തോളം എല്ലാ സ്ഥലത്തും അത്ര ആക്റ്റീവ് അല്ല ഇവര്, അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോഴേ നമ്മുടെ മെയിൻ ഡ്രൈവർ ഈ കഥയൊന്നും അറിയത്തേ ഇല്ലല്ലോ. എന്നാന്നറിയോ, അന്നൊന്നും വണ്ടിയെ കുറിച്ച് ഒന്നും ശ്രദ്ധിക്കുന്നു ഇല്ല നമ്മളോട്ട് പറഞ്ഞ അല്ലേ. ഇപ്പൊ കണ്ടോ എന്നാ ആയിരുന്നു, പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ കഥ അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് എനിക്ക് കേട്ടറിയാൻ. അല്ലാതെ ഇപ്പോഴാണെങ്കി ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ഫോൺ വന്നാലേ. ഇപ്പൊ ആരാ, ഏത് വണ്ടിയാ, എന്നതാ? ഉത്തരവാദിത്തം വേണം. അപ്പൊ അതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി. ആ പിന്നെ ഒരു 2004-05 എന്ന് തോന്നുന്നു, ഈ ബോംബെ നിന്ന് റോഡ് കയറ്റിയ രണ്ട് മംഗലാപുരം വണ്ടിക്കാര്, രണ്ടല്ല ഒരു വണ്ടി അല്ലേ, ഒരു വണ്ടി മംഗലാപുരം വണ്ടിയല്ലേ വന്ന്. അവരെ രണ്ടുപേരുണ്ടായിരുന്നു ഡ്രൈവർമാരെ, എനിക്ക് തോന്നുന്നു ഒരു ക്ലീനറും ഒരു ഡ്രൈവറും ആയിരിക്കും, അതോ രണ്ട് ഡ്രൈവറും ആണോ എന്ന് ഓർക്കുന്നില്ല. സിംഗിൾ ഡ്രൈവറും ക്ലീനറും ആയിരിക്കും. എന്നാന്ന് വെച്ചാൽ അന്നെല്ലാം മംഗലാപുരം വണ്ടിയല്ല അങ്ങന. അപ്പൊ ഇവര് ഈ ബോംബെ നിന്ന് ലോഡൊക്കെ കയറ്റി വന്ന് ചെന്ന് പിന്നെ കൊപ്പോളി വന്ന് കിടക്കും, കൊപ്പോളി. അപ്പൊ എക്സ്പ്രസ് അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടേ, കണ്ടിന്യൂസ് പോരില്ല അവിടെ കൊണ്ടിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് ഇവര് ഈ കൊപ്പോളി വന്ന് കിടന്നു. അപ്പൊ കൊപ്പോളി വന്ന് കിടന്ന് ഇവർ രണ്ടുപേരും ഇവിടെ നല്ലപോലെ മദ്യപിച്ചു രണ്ടുപേരൂടെ. എന്നിട്ട് എന്തോ ഇവര് തമ്മിൽ ഉടക്കുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുമോ എന്ത് ചെയ്തു. ഒരാൾ ഒരു തന്നെ തലക്കിട്ട് ഒരു കല്ലെടുത്ത് ഒരു ഇടി വെച്ചു. ആ ഇയാള് ബോധം കെട്ട് കിടന്നു. ഇവൻ കുറെ നേരം നോക്കിയിട്ടും ഇയാൾ തെളിഞ്ഞില്ല, ഏക്കുന്നില്ല. അപ്പൊ ഈ ഡ്രൈവർ എന്ത് ചെയ്തു, പുള്ളിയെ ഏറ്റി വണ്ടിയെ കയറ്റി കടത്തിയിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോന്നു. വെളുപ്പിനെങ്ങാണ്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോന്നു. മദ്യപിച്ചു കഴിഞ്ഞാ പിന്നെ ആർക്കും ബോധമില്ല, ചെയ്യുന്നൊന്നും ഓർമ്മയില്ല, ഓർമ്മയില്ല, അറിയത്തുമില്ല. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന കരാട് വരുന്നത്, കരാട് ഒരു മംഗലാപുരംകാരുടെ ഒരു ഹോട്ടലുണ്ടെന്ന്, എന്നിട്ട് ഈ ഫോർ ലൈൻ ഒക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോഴും അക്കടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അവിടെ കൊണ്ട് വണ്ടി കയറ്റിയിട്ടു. അപ്പൊ അന്നേരം ഇയാള് ബോധം വീണിട്ടില്ല, ബോധം തെളിഞ്ഞിട്ടില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്ന കടയിലെ ആളോടൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് ചെയ്തപ്പം ആള് മരിച്ചുപോയി. ആ അവിടെ വെച്ച് തന്നെ ഈ ആള് മരിച്ചു. നല്ല മർമ്മസ്ഥാനത്തിന്റെ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ആംബുലൻസിനെ കണ്ട ബോഡി കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഈ വണ്ടി അവിടെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി കൊപ്പോളി വെച്ച് സംഭവം നടന്നുകൊണ്ട് കൊപ്പോളിപ്പോളി പോലീസ് കേസ് എടുത്തേ. ഈ വണ്ടി പിന്നെ ലോഡോടുകൂടി അങ്ങോട്ട് കൊപ്പോളിക്ക് കൊണ്ടുപോയി. എന്നിട്ട് നമ്മുടെ വണ്ടിക്കാണ് ഈ ലോഡ് തിരിച്ച് ക്രോസ് ചെയ്ത് കയറ്റിക്കൊണ്ട് വന്നേ. ആ വണ്ടിയിലെ ലോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നോ? ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആ അവിടുന്ന് കെ ആർ എസിന്റെ പാർസലായിരുന്നു. നമ്മുടെ വണ്ടിക്കാ പിന്നെ അത് കയറ്റിക്കൊണ്ട് പോന്നെ. അതാ ഞാൻ കറക്റ്റ് പറയാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു. വെള്ളം പിടിച്ചു കഴിഞ്ഞേ ബോധമില്ലെന്ന് പറയുന്നത് പകുതി അഭിനയല്ലേ, പകുതി അഭിനയാണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ ഉണ്ടല്ലോ വെള്ളം അടിച്ചിട്ട് ഇന്ന് ഭാര്യക്കിട്ട് നല്ല ഐഡിയൊക്കെ കൊടുക്കുമല്ലോ, പണ്ടെങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പിന്നെ അതൊക്കെ കുറവാന്ന് തോന്നുന്നു. അപ്പൊ എന്നിട്ട് പറയും വെള്ളത്തിന് പുറത്ത് ചെയ്താ ഒന്നും ഓർമ്മയില്ലെന്ന് പറയും. ചുമ്മാ പറയുന്ന പിറ്റേ ദിവസം രണ്ടെണ്ണം അടിച്ചിട്ട് നാലെണ്ണം അങ്ങോട്ട് കൊടുക്കണം, അപ്പൊ ചിലപ്പോ ഓർമ്മയുണ്ടെന്ന് അറിയാം. സൈഡ് മൊത്തം നല്ല മാവും തോട്ടോ കേട്ടോ. ആ അതെ, രണ്ട് സൈഡും അതെ. പക്ഷെ മാങ്ങ ഒന്നും കാണുന്നില്ല ഇവിടെ, മാങ്ങ കായ്ക്കാൻ തുടങ്ങിയില്ല. മാങ്ങ അല്ല ഇവിടെ, മാവാ കായ്ക്കുന്നത് കേട്ടോ. ഇവിടെ ചുറ്റും പാറക്കെട്ടുകൾ നിറഞ്ഞ മലനിരകൾ അമ്മയ്ക്ക് ചുറ്റും അതെ. ഈ പൈപ്പ് ഉണ്ട്, ഈ പൈപ്പ് ഫാക്ടറി നമ്മൾ കണ്ടേ വന്ന വഴിക്ക്, അവിടുന്ന് വരുന്നതിലൂടെ ആയിരിക്കണം. നല്ല രസമുള്ള സ്ഥലം അല്ലേ. അങ്ങോട്ട് നോക്കി എന്നാ മലയാണോ, മുഴുവൻ പാറക്കെട്ടാ അവിടെ ഇല്ല. മലയുടെ താഴ്വാരത്തെ കൃഷികൾ കണ്ടോ, നെൽകൃഷിയാ. മേഘാലയയിലൊക്കെ മാവ് മൊത്തം ഇവിടുന്നേ കാണിപ്പാക്കൻ ടെമ്പിൾ ഒരു ഫേമസ് ടെമ്പിൾ ആ, 12 കിലോമീറ്ററേ ഉള്ളു ഇവിടുന്ന്. ഇപ്പൊ തിരുപ്പതിക്ക് പോകാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയാലോന്ന്. ഇനി വരുമ്പോ കാണിപ്പാക്കൻ ടെമ്പിൾ ഒന്ന് കേറാം. കാണിപ്പാക്കൻ ടെമ്പിൾ 13 കിലോമീറ്റർ കുറഞ്ഞു, മുമ്പേ 12 ആയിരുന്നല്ലോ. 1 കിലോമീറ്റർ കൂടി. നമ്മള് തിരുപ്പതി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെയാ പോന്നെ, ബീക്കോട്ട വഴിയാ, കുപ്പം വഴിയാ പോന്നെ.
അപ്പോൾ അവിടുന്ന് നമ്മുടെ കർണാടകയിൽ ഡീസൽ അടിക്കാമല്ലോ. ലെഫ്റ്റിലേക്ക് ചിറ്റൂർ, ചെന്നൈ ലെഫ്റ്റ്, ബാംഗ്ലൂർ റൈറ്റ്. ഇവിടുന്ന് റൈറ്റ് പോട്ടെ. വഴി അറിയാലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല അവിടെ വന്നപ്പോഴേ ഇങ്ങോട്ട് റൈറ്റ് ആണോ? വഴിയൊക്കെ പഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നമ്മൾ മേഘാലയക്ക് പോയപ്പോൾ ഇതുവഴി വന്നപ്പം ഞാൻ ഉറക്കമായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ ആ കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ വന്ന് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. ഈ വഴിയുടെ പണി നടക്കുന്നേ ഉള്ളൂ, പണി തീർന്നിട്ടില്ല. ഇതിലെ നേരെ പലമണീര് വെങ്കടഗിരി കോട്ടൈ, അതാണ് വി കോട്ട. വി കോട്ട അവിടെ നിന്ന് നമ്മൾ ഡീസൽ അടിച്ചിട്ട് കുപ്പം, കൃഷ്ണഗിരി, അങ്ങനെ പോകും. കോഴിഫാമിന്റെ മുകളിലല്ലേ ചാക്ക് ഇട്ടേക്കുന്നല്ലേ? അതെ അതെ, ചാക്ക് നനച്ചിട്ടേക്കുക. ചണച്ചാക്ക് എന്ന് പറഞ്ഞാലേ ചെറിയ ചൂടൊന്നും അല്ല അടിക്കുന്നേ. മഹാസമുദ്രം ടോൾ പ്ലാസ ₹515. ഇന്നോട്ടെ അടുക്കള തുറക്കണ്ടല്ലോ. ഇപ്പോ ചോറും കറിയൊക്കെ കിട്ടുമല്ലോ ഇവിടുന്ന്. ഇവിടെ ഇഷ്ടംപോലോ വീട്ടിലൂണ് കിട്ടും. വീട്ടിലൂണ്? അതെ, ഹൈവേസൈഡിലെല്ലാം കൊണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നല്ല ഊണായിരിക്കും. ഇപ്പൊ അതെ, അപ്പുറം ഉണ്ടായിരുന്നു ഒരു വണ്ടിയെ കൊണ്ടുവന്നിട്ടേ വെയിറ്റിംഗ് ഷെഡിന്റെ അവിടെ വെച്ചിട്ട് രണ്ടുമൂന്നര അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവരിപ്പം വണ്ടി കേറി വന്നാ നമ്മളെ. വീട് ഇവിടെ അടുത്താണോ? വീട് വീട് ഞങ്ങള് മേഘാലയ പോയിട്ട് തിരിച്ചു വരുക. അല്ല, മേഘാലയ പോയി തിരിച്ചു നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോവാം. അവർ രണ്ടുപേരുടെ വണ്ടി കൊണ്ട് നേരത്തെ കയറി പോന്ന, കൈ കാണിച്ചിട്ട് കയറി പോന്ന, എന്നിട്ട് മുന്നേ കൊണ്ട് അവിടെ നിർത്തിയിട്ട് നിന്ന വണ്ടി നമ്മൾ വരാൻ വേണ്ടിട്ട്. നീ കണ്ടില്ലായിരുന്നു അല്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ നോക്കി വന്ന് നിൽക്കുമ്പോഴേ നമ്മൾ നിർത്താതെ പോന്നാലേ. മോശമല്ലേ. ബാംഗ്ലൂർ 153, മുൽബഗൽ 56, തെക്കുമണ്ട 5 കിലോ. പശുത്തൊഴുത്തല്ലേ ഇത്? പശുത്തൊഴുത്താന്ന് തോന്നുന്നു. അതെ, തൊഴുത്തെന്ന് പറയാൻ പറ്റില്ല, അത് കച്ചി വെച്ചേക്കുന്ന മുകളില്. ആണോ? ആ, പക്ഷെ അത് രസമുണ്ട് കാണാനും. ചൂടില്ലല്ലോ അതിന്റെ അടി നിൽക്കുവാണേ. കച്ചി വെക്കുകയും ചെയ്യാം, തൊഴുത്തായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. നെല്ല് ഉണക്കുക. നെല്ല് അങ്ങോട്ട് ഇട്ടാ മതി, നല്ലപോലെ ഉണങ്ങി കിട്ടും. പ്രത്യേകിച്ച് ഉണക്കേണ്ട ഒന്നും കാര്യമില്ല, അത്ര വെയിലാ. ഈ തോത്ത് വാരി ചാക്കിനകത്ത് കിട്ടിയാ തന്നെ ഉണങ്ങിക്കോളൂ. ഏ, ആനയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. വനമാ ഇവിടുന്നൊരു ഘാട്ടാണ്, നല്ലൊരു കയറ്റമാണ്. ഇനിയിപ്പോ ഇങ്ങനെ കുറച്ച് കയറ്റം ഇറക്കമായിട്ടാണ് ഈ വഴി. കുറച്ച് ദൂരം ഇപ്പി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പലമനേ. നല്ല കാട്ടാ, നല്ല കാട്ടാ. കുറച്ചു നേരം ആയില്ലേ? ഇതെല്ലാം മൽബറി തൈ തോന്നുന്നു. പട്ടുനൂൽ പുഴുവിനെ കാണാൻ കേട്ടോ, ആർക്കെല്ലാം കാണണോ? എവിടുന്നാണ്? എവിടുന്നാ? പക്ഷെ അതിനൊരു സീസൺ സമയം ഉണ്ട്, അന്നേരം കാണാൻ പറ്റില്ലല്ലോ. മൽബറി തൈകളാ ഇപ്പൊ നിക്കുന്നത്, തൈകളാ. ഇതുണ്ടോ? ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന റോഡിന്റെ നടുക്ക്, അതാ ചാക്കൊക്കെ പുറകെ കെട്ടി വെച്ചേക്കുന്നേ. രാത്രിക്കൊക്കെ ആണെങ്കിൽ കാണോ? ഉണക്കായതുകൊണ്ട് ഉണക്കല വെച്ചേക്കുന്നേ. ഇപ്പൊ പച്ചപ്പ് കുറവല്ലേ, അതാ അല്ലേ പച്ചയില കണ്ടേനെ. ബാംഗ്ലൂർ നേരെ കുപ്പം ലെഫ്റ്റിലേക്ക്. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങണം, കുപ്പം റൂട്ടിലാ നമുക്ക് പോകണ്ടേ. ഈ വഴി വരുമ്പോ ഇതാണ് ഒരു തിരിവുള്ള, ഇത് ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഇതില് സർവീസ് റോഡിൽ ഇറങ്ങി വേണം പോവാൻ. ആ റോഡ് നേരെ ബാംഗ്ലൂർ പോകും. അതെ, വെങ്കടഗിരി കോട്ട ലെഫ്റ്റിലേക്ക്, അതാണ് വി കോട്ട. ഈ ലെഫ്റ്റിലേക്കുള്ള തിരിവാണ് കുറേ നേരമായിട്ട് നമ്മുടെ മെയിൻ ഡ്രൈവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഹൈവേ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങണം ഇറങ്ങണമെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 30 73, കൃഷ്ണഗിരി 106, അല്ല വി കോട്ട 37 കിലോമീറ്റർ. 30 73, കൃഷ്ണഗിരി 106. ഇവിടെ ഇഷ്ടംപോലെ കോഴി ഫാം ഉണ്ട് കേട്ടോ. അത് കോഴിയുണ്ട് ഇഷ്ടംപോലെ. എനിക്ക് ഒറ്റ കട കാണുന്നില്ല കേട്ടോ. ഇവിടെ ഹോട്ടലൊന്നും ഇല്ലേ? ഹോട്ടലൊന്നും കണ്ടില്ല. ഇതൊരു ബൈറട്ടിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ബാക്കി എല്ലാ കടകളും ഉണ്ട്, ഹോട്ടലില്ല.
ടീ സ്റ്റാളുണ്ട് ചെറിയ. അതെ, ഹോട്ടലൊന്നുമല്ല, കുറച്ച് പഴം മേടിക്കാനും ഉപ്പുമാവങ്ങാനും ഉണ്ടാക്കാൻ. ബിരിയാണിയേ ഉള്ളോ, വേറൊന്നും ഇല്ലേ? ചോറൊക്കെ തീർന്നു, സമയം കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ ഉള്ളു. ബിരിയാണി കഴിക്കാം പിന്നെ. ആ എന്നാ നോക്കാം. ചെക്കോസ് എല്ലാം എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതന്നെ ഇതെന്താ ചെക്കോസ് നോക്കാം. ഇവിടെ ആയിരിക്കും ഇന്നാളത്തെ ചെക്കോസ് എന്ന് എനിക്ക് തോന്നുന്നത്. മീശ ഉണ്ടോ പുള്ളിയുടെ? മീശ ഉണ്ടോ? ഞാനിന്ന് മീശ ഇങ്ങനെ കാണിച്ചു, അതാ പുള്ളി ഉടനെ മീശ ഉണ്ടോ? വണ്ടി വരുന്ന കണ്ടപ്പോഴേ ചെക്ക് പോസ്റ്റ് അങ്ങ് താത്തു. നീ ഇതിനകത്ത് വല്ല ചന്ദനമോ അല്ലേ? ചന്ദനം ആണേലും റബ്ബറാന്ന് പറഞ്ഞാ മതി, കുഴപ്പമില്ല. കടക്ക് വലിയ ലുക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ബിരിയാണി വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒത്തിരി എസൻസ് ഒന്നും അങ്ങ് ചേർത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് കഴിക്കാൻ. അല്ലെങ്കിൽ ചിലതാണേലോ കഴിക്കുമ്പോഴത്തേനും ചെകിടിക്കും പെട്ടെന്ന്. അതുകൊണ്ട് രണ്ട് സിംഗിൾ ബിരിയാണി മേടിച്ചു വെച്ചു. അതെ, രണ്ട് പൊറോട്ട. മലയാളികളുടെ ദേശീയ ഭക്ഷണം പൊറോട്ട ഇടാൻ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് ഒരിടത്തും ചെന്നാലും കിട്ടത്തില്ല. ഇങ്ങോട്ട് വരുമ്പോ ഇതുണ്ട്, ഇതെല്ലാം കേറ്റവാ, ചെറിയ ചെറിയ കേറ്റങ്ങളാ. കുപ്പം 53 kilometers, കൃഷ്ണഗിരി 86. ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. അതേ റോസപ്പൂ ഉണ്ട്, മറ്റേ പട്ടത്തിപ്പൂ ഉണ്ട്, പിന്നെ ജമന്തി ഉണ്ട്, ബന്തി ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഏരിയയിലേ ഉള്ളൂ. അതെ, ഇവിടെ തക്കാളി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി കൃഷികളുണ്ട്. അയ്യോ, അവിടെ ഇറങ്ങായിരുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇവിടുത്തെ വീടുകൾക്കെല്ലാം പൊക്കം വളരെ കുറവാണ്. ഈ വീടുകൾക്ക് എല്ലാം തന്നെ പൊക്കം കുറവാണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ടോൾ എത്ര രൂപയാ? പഴയ ടോളാണ്, പക്ഷേ പൈസ പുതിയതാ കേട്ടോ. എത്ര? 455. ടോൾ ബൂത്ത് ഒക്കെ പഴയതാണല്ലേ, വരിയും പഴയതാണല്ലോ, ടോള് പുതിയതാ. നമ്മൾ വീക്കോട്ട എത്തി. വീക്കോട്ട എന്ന് പറഞ്ഞാൽ വെങ്കടഗിരിക്കോട്ട. ഇത് ആന്ധ്രയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നാൽ കർണാടകയുണ്ട്. കുറച്ച് ദൂരം കർണാടക കയറും. വീക്കോട്ട ചെറിയൊരു ടൗൺ ആണ്, തൊട്ട് തന്നെ കർണാടകയുണ്ട്. കർണാടക നമ്മളൊരു, എനിക്ക് തോന്നുന്നു, ഒരു 1 kilometer മിച്ചം ഓടുന്നുള്ളതെന്ന് തോന്നുന്നു. മെയിൻ റോഡിൽ കൂടെ. ഇത് ചെറിയ ടൗൺ ഒന്നും അല്ല, ഇച്ചിരി അത്യാവശ്യം നല്ല ടൗണാണ്. നല്ല ടൗണാ. ഇതൊക്കെ എന്നൊരു ആന്ധ്രാപ്രദേശിലെ പിന്നെ ആന്ധ്രയിലേക്കാട്ടിലും 10-12 rupees വില കുറവില്ലേ ഡീസൽ കിട്ടുന്നേ. ഇതുണ്ട്, നമ്മളിപ്പോ മുമ്പേ കണ്ടത് ആന്ധ്രയുടെ പെട്രോൾ പമ്പാ. ഇതുണ്ടോ, ഇത് കർണാടക സ്റ്റേറ്റ് പെട്രോൾ പമ്പ്. 86 rupees ഇവിടെ ഡീസൽ വില ഉള്ളൂ. ഇത് നയാര ഉണ്ട്, ഇന്ത്യൻ ഓയിലിന്റെ പുതിയ ഒരു പമ്പ് പണിത്. ഇതാവുന്ന ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ അപ്പുറം വേറെ പമ്പുണ്ട്. അതായത് 98 rupees 99 rupees ആന്ധ്രയിലെ വില, 86 rupees കർണാടകയിലെ വില. ലിറ്റർ വ്യത്യാസം വേണ്ട. തൊട്ടപ്പുറ ആന്ധ്രയുടെ മമ്പിലൊന്നും ഒരു മനുഷ്യനും ഇല്ല. ഇതെല്ലാം മൽവരി കൃഷിയാ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി കോഴി ഫാമും ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മളാ വന്നിടത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് കോഴി ഇല്ല. ഇതിന്റെ അപ്പുറത്തേനകത്തോ അവിടെ തന്നെ 3-4 ഉണ്ട് അടുപ്പിച്ച്. അതിന്റെ പുറകോട്ടും ഉണ്ട്. ഇവിടെ ഈ നയാരയുടെയും ഇന്ത്യൻ ഓയിലിന്റെയും ഭാരത് പെട്രോളിയത്തിന്റെയും പിന്നെ ഷെല്ലിന്റെയും പമ്പുകളുണ്ട് കർണാടകയുടെ. ഇത് BPCL പുതിയൊരു പമ്പാ, നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. ഇത് പുതിയ പമ്പാ, ഇപ്പം തുടങ്ങിയേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പം രസം ഉണ്ടാവേ. ലോറിക്കാരെല്ലാം ഇവിടെ വന്ന് ഈ വീക്കോട്ടെ എന്ന ഡീസൽ അടിച്ചേ പോകുള്ളൂ. എത്ര രൂപയുടെ വ്യത്യാസം? ലാഭം. ആ, ഇവിടെ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. 56 rupees 10 paisa ഉള്ളൂ. അപ്പം തൊട്ടപ്പുറ ആന്ധ്രയിൽ ഇത്ര 98 rupees ചില്ലറ. ആ, അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ അടിക്കാൻ പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതുവഴി കയറി വന്നത്. 86 rupees 10 paisa. വീഡിയോ എല്ലാം കാണുന്നത് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നെ കാണിച്ചു തന്നെ. ഒന്നുകൂടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു. പേരന് നന്ദീഷ്. നന്ദീഷ് ഇത് ഇവിടെ BPCL സ്റ്റാഫാണ്. പേര് അഞ്ജലി അല്ലേ? അഞ്ജലി. വീട് ഇവിടുത്തെ അടുത്ത പക്കത്തിലാ? വിക്കോട്ട. വിക്കോട്ടല്ല വീട്.
നമ്മുടെ സബ്സ്ക്രൈബർ പുള്ളിയുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്, MNS KS7. അതെന്നാന്ന് മനസ്സിലായോ? മാറി വെച്ചിട്ടുണ്ടോ? അതെന്നാ പറഞ്ഞ സംഭവം എന്നറിയോ? നമ്മളന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ അത് പറഞ്ഞില്ലായിരുന്നു, അപ്പൊ ഇപ്പൊ പറയാം. നല്ല അടിപൊളി തക്കാളിത്തോട്ടാ, കായ്ച്ചു തുടങ്ങി, ചിലതൊക്കെ പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളു. ഇവിടെയൊക്കെ ഈ സൈഡ് തക്കാളി ഇഷ്ടം പോലെ ഉള്ള തക്കാളി കൃഷി ഉള്ള ഒരുപാട് ലോഡുകളും ഉണ്ട്, ലോങ് തക്കാളിയൊക്കെ. കിഴങ്ങ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അച്ചമ്മക്ക് മേടിച്ചാ കുറച്ച്, ഒത്തിരി മേടിച്ചില്ലേ, ഞാൻ എവിടെ വെച്ചോണ്ട് വരുന്ന അതുകൊണ്ട്. ഇതിന് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ? ഇത് മേടിച്ചല്ല, ഇത് ഞാൻ ആ പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വന്ന. ഇവിടെ ഇന്ത്യൻ ഓയില്, SP, നയാര, ഷെല്ല്, BPCL, ഇത്രയും പമ്പുണ്ട്. ഷെല്ലില് ഏതാണ്ട് 2-3 രൂപ വില കൂടുതലാണ്, ആ ഡീസൽ വില കൂടുതലാണ്, അതവിടെ വണ്ടിയില്ലാത്ത. അപ്പം ആ പമ്പിലേ അവർ പറഞ്ഞ എന്നാന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മളിവിടെ ഡീസൽ അടിച്ചില്ലേ, ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അങ്ങ് പോയി നോക്കുമ്പോൾ ക്ലോസറ്റ് ഒടിഞ്ഞിരിക്കുക, ഒടിഞ്ഞ് പൊട്ടി ഒടിഞ്ഞിരിക്കുക, ഒടിഞ്ഞിരിക്കുക. 2 ടോയ്ലറ്റുണ്ട്, അതിലൊരെണ്ണത്തെ ഇങ്ങനെ പിന്നെ ജെൻസിനുള്ള ടോയ്ലറ്റിൽ ഈ മറ്റേ യൂറോപ്യൻ ക്ലോസറ്റാണ്, അതിങ്ങനെ ഒടിഞ്ഞിരിക്കുക. പിന്നെ അത്ര നീറ്റും അല്ലായിരുന്നു, ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ലേഡീസിൻ്റെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയേ. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ ഓർത്തു, ഈ ചെല്ലുന്നിടത്തെല്ലാം പോയി ഈ വാഷ്റൂമിൻ്റെ കാര്യം കൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നും കൊണ്ട് അങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ പോട്ടെന്നും കൊണ്ട് അടുത്ത വാഷ്റൂമിൽ പോയി, അതും പുതിയ പമ്പാന്ന് തുറക്കണം. ഞാൻ ടോയ്ലറ്റിൽ പോയിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയോ, എക്കാലും കർണാടകയല്ലേ അവർ, ഇന്നാളെ നമ്മളെ കർണാടകയിൽ അത്ര വിഷയം ഉണ്ടായതല്ലേ. അപ്പോൾ അവർ പറഞ്ഞു എല്ലാ പമ്പിലും ക്ലിയർ ആക്കിയെന്നും പറഞ്ഞ് എനിക്ക് പറഞ്ഞു, എന്നോട് പറഞ്ഞു കർണാടകയിലെ എല്ലാ പമ്പുകളും BPCL നല്ല നീറ്റാക്കി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഭയങ്കര അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം 15 ദിവസം കൂടുമ്പോൾ ക്ലാസ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ആ അതിലെ ആ അതിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തു, ചുമ്മാ ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ട് വണ്ടിയായിരുന്നു. അപ്പം അതിലൊരു ഓഫീസറുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ആ അതിൻ്റെ വീഡിയോയും പിന്നെ ആ ഏത് പമ്പാന്നുള്ള പിന്നെ ഡീറ്റെയിലുള്ള ആ ബോർഡിൻ്റെയും കൂടെ ഒരു വീഡിയോ അങ്ങ് എടുത്തു. ആ ഓഫീസർക്ക് ചുമ്മാ അയച്ചു വിട്ടുള്ളൂ, ഒന്നും പറഞ്ഞൊന്നുമില്ല, ഇതങ്ങ് അയച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. രാവിലെ ഞാൻ ഫോൺ എടുക്കുമ്പം പുള്ളിയുടെ ഒരു മെസ്സേജും ഫോട്ടോയുമാണ് കാണുന്നത്. എന്താണെന്നറിയോ, അതല്ലേ പുള്ളി പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ആ ക്ലോസറ്റ് മാറി വെച്ച് അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. സ്റ്റേറ്റ് കട്ടിൻ്റെ അടുത്ത് വരെ ആ കംപ്ലൈന്റ് പോയെന്നാ ഇപ്പൊ ആ പുള്ളി പറഞ്ഞത്. എടുക്കണം. അപ്പൊ ഞാൻ ഓർത്ത് ഇവർക്ക് ഇത് അറിയത്തില്ലായിരിക്കും, നമ്മളവിടെ കൊണ്ട് ഡീസൽ അടിച്ചോണ്ടിരുന്നപ്പോഴേ അവിടെ അവിടെ സ്ഥിരം വരുന്ന 2-3 വണ്ടിക്കാർ വന്ന് വെച്ചിട്ടുണ്ട് പറയണേ, നിങ്ങളാ കംപ്ലൈന്റ് ചെയ്തല്ലേ ടോയ്ലറ്റിന്റെ. അപ്പൊ ഇത് പുതിയ ഇത് പിന്നെ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, പഴയതവണ മാറ്റി വെച്ചു ഞാനത് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് വന്ന് എന്നോട് പറഞ്ഞായിരുന്നു, വണ്ടിക്കാർ വന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോണ്ട് സംഭവം മാറി, അന്നേരം തന്നെ മാറി എന്ന് പറഞ്ഞു. അതാ നമ്മൾ പോകാൻ നേരം വന്നപ്പോ എടുത്തുന്ന അതാ മാനേജർ അവിടുത്തെ പമ്പിന്റെ. ആ അത് ഞാൻ എനിക്കത് അങ്ങനെ ചെയ്യാനൊരു കാരണം എന്തറിയോ, പുതിയ പമ്പ് അതൊരു 2 മാസം പോലും ആയില്ല പമ്പ് ഓപ്പൺ ആയിട്ട്. ആ പമ്പിലെ അവസ്ഥ ഇതാണ്, പിന്നെ പഴയ പമ്പിലെ കാര്യം പറയണം. ആ വീഡിയോ എടുത്ത് അത് എടുത്ത് ഒന്ന് അങ്ങ് ഇട്ട് കൊടുത്താൽ BPCL നടക്കുള്ളൂ, ബാക്കിയുള്ളവരുടെ ഇതുപോലെ നമ്പറുണ്ട്, സെയിൽസ് ഓഫീസർമാരുടെ നമ്പർ മേടിച്ചാൽ മതി. ഞാൻ ഓർത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇതുണ്ടോ കട്ട, പച്ചക്കട്ട അടുക്കി വെച്ചേക്കുന്നുണ്ടോ കട്ട പിടിച്ച്? ആ നമ്മൾ അങ്ങോട്ട് പോയപ്പോ പിള്ളേർക്ക് ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ സ്ഥലമാണ് ഇത്. ബസ്സിന് പോകണ്ടോണ്ട് അത് നോക്കി പിടിച്ച്. KGF ഡിസ്ട്രിക്ട് പോലീസ് ബോർഡർ ലിമിറ്റ് ആക്ട്സ്. റബ്ബർ ജയ്, പകലായോണ്ട് പൈസ ചോദിച്ചില്ല, ഏഹ് അല്ലെങ്കിൽ ചുമ്മാ അവിടെ
നിർത്തി പൈസ ചോദിക്കുക അവന്മാരുടെ പരിപാടി. എന്നാ ചെക്ക് പോസ്റ്റ് ആണെന്നുമില്ല, ബോർഡൊന്നുമില്ല ഇവിടെ. കർണാടക ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉള്ളതെന്നേ, അത് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് അല്ല ആ പുള്ളിക്ക നീ പറഞ്ഞ 10 കിലോമീറ്റർ അങ്ങനെ നടന്നു, പക്ഷെ 10 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ ഈ റോഡിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇവിടെ കന്നഡ ആയിരിക്കും. അപ്പൊ എന്നാലും അങ്ങോട്ട് ഇപ്പൊ നമ്മളൊരു 2 കിലോമീറ്റർ കൂടുതൽ മൊത്തം വന്നോ കർണാടകയ്ക്ക്? അതില്ലോ, ഓ ഇല്ലെന്നേ, 3-4 കിലോമീറ്റർ വന്നോ? ആ എന്നാ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ ഉള്ള പോലെ തോന്നി. ഇതെന്നാ വെച്ചാൽ ഈ ബോർഡർ ആയതുകൊണ്ട് ഇതുണ്ടോ, തെലുങ്കും ഉണ്ട് കന്നഡയുണ്ട്, രണ്ട് ഭാഷയുണ്ട്, അതുകൊണ്ട് അറിയത്തില്ല. അപ്പൊ ഈ കോട്ടയ്ക്ക് കുറച്ച് ഇപ്പറയാണല്ലോ നമ്മള് കർണാടക ഇപ്പൊ തുടങ്ങിയത്, കുറച്ചോളം എനിക്ക് തന്നെ 4-5 കിലോമീറ്റർ ഉണ്ടോ? സ്വദേശികളോട് വല്ലതും ചോദിക്കണം, ചോദിക്കണം. ഇത് ഇത് കർണാടക റിസോർട്ട്. ഇത് അപ്പൊ നമ്മളെ ഇത് 3-4 കിലോമീറ്റർ ഉള്ളു കേട്ടോ, 10 കിലോമീറ്റർ ഇല്ല എന്നാണേലും. ഇപ്പൊ അതെ തെലുങ്ക് അവിടെ അല്ല എഴുതിയേക്കുന്നത്. അപ്പം നമ്മള് ആന്ധ്രയിന്ന് കർണാടകയിൽ കയറി കുറച്ച് ദൂരം ഓടി വീണ്ടും നമ്മൾ ആന്ധ്രയിൽ കയറി, ഇനി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. ദിവാകരൻ മറയുന്ന ഇന്നൂടെ നമ്മൾ കാണത്തുള്ളൂ, നാളെ കേരളത്തിൽ ചെന്നിട്ടേ കാണുള്ളൂ. അതെ, കേരളത്തിൽ ദിവാകരൻ ഭയങ്കര ചൂടില്ല ഇപ്പൊ, എല്ലായിടത്തും പുള്ളി കലിപ്പില്ല. ആ കുപ്പം മെയിൻ റോഡ് ശാന്തിപുരം ആയത് കേട്ടോ, ശാന്തിപുരം ഉണ്ട്. കേരളത്തിൽ നിന്ന് നമ്മള് തമിഴ്നാട്ടിലെത്തി, ഏത്തവാഴ വിത്ത് ലോഡ് കയറ്റി മേഘാലയയിലെത്തി, ലോഡൊക്കെ ഇറക്കി അവിടുന്ന് തിരിച്ച് ആസാമിൽ വന്ന് റബ്ബർ ലോഡ് കയറ്റി, അതായത് ഒട്ടുപാല്. അങ്ങനെ ആസാമിൽ നിന്ന് ലോഡ് കയറ്റി ആസാം, വെസ്റ്റ് ബംഗാള്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പിന്നെ ഇപ്പം നമ്മളിവിടെ വന്ന് കർണാടകയിൽ ഒരു ശകലം കയറി വീണ്ടും നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശ് കയറി. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ കയറി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് എത്തും. ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് സ്റ്റേറ്റിൽ കൂടെ പോയില്ല കേട്ടോ. എത്ര സ്റ്റേറ്റാണെന്ന് നോക്കി പറഞ്ഞേ? അല്ല, കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ കർണാടക കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാള്, പിന്നെ ആസാം, മേഘാലയ. എത്ര സ്റ്റേറ്റായി? 8. ആ അതാ, ഒത്തിരി സംസ്ഥാനങ്ങളിലൊന്നും പോയില്ല കേട്ടോ, 8 സംസ്ഥാനത്ത് മാത്രമേ പോയുള്ളൂ. അല്ല, നമ്മൾക്ക് കഴിഞ്ഞ ട്രിപ്പൊക്കെ 12-13 സംസ്ഥാനങ്ങൾ കൂടിയല്ലേ വന്നത്, അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അത്രയും വന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആന്ധ്രാപ്രദേശും പിന്നെ വെസ്റ്റ് ബംഗാളും നല്ലപോലെ ഓടാനുണ്ടായിരുന്നു. അത് രണ്ടുകൂടെ ഒരു 2000 കിലോമീറ്റർ ഉണ്ട്. അതെ, വഴിയോര കച്ചവടം, വഴിയിട്ടത്തെ കച്ചവടം, പച്ചക്കറി കടകളായ കൂടുതലും. പച്ചക്കറി തന്നെ ഒന്നുമല്ല, എല്ലാ സാധനങ്ങളും പലർക്കും എല്ലാം ഉണ്ട്. നമ്മൾ കുപ്പം എത്തി, അപ്പം ഇനി നമ്മൾ കൃഷ്ണഗിരിയിലേക്ക് ചെല്ലും. കൃഷ്ണഗിരി കഴിഞ്ഞ് കൃഷ്ണഗിരി ചെല്ലുമ്പോൾ നമ്മുടെ NH 544 കയറും. ഇവിടെ ഉത്സവമാണ് തോന്നുന്നു, അമ്പലത്തിൽ ഉത്സവം. ആ ഇത് ഇവിടെ ഉത്സവമാണ് കേട്ടോ, ഗണപതി ക്ഷേത്രത്തിലെയാണ് തോന്നുന്നു. ചെന്നൈ 272, കൃഷ്ണഗിരി 21, ബാംഗ്ലൂർ 116. നമ്മളിപ്പം ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നാടൻ തട്ടുകടയാണ്, നല്ല 2-3 വളമുണ്ടല്ലേ. അതെ, ഇപ്പൊ നമ്മളേ ആന്ധ്ര തീർന്ന് തമിഴ്നാട്ടിൽ കയറി. ബോർഡർ ഒന്നും ഇല്ല, ഇപ്പം ചെക്ക് പോസ്റ്റുകളെല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ബോർഡർ ഒന്നും ഇല്ല, അറിയത്തുമില്ല. ഇപ്പം ഇറക്കി ഇറങ്ങി നിരപ്പത്ത് വന്നു, ഇനി നിരപ്പ് റോഡാണ്. അപ്പൊ കുറച്ചേ ഉള്ളു കൃഷ്ണഗിരിക്ക്, കുറച്ച് ദൂരമുള്ളു. തമിഴ്നാടിന്റെ RTO ചെക്ക് പോസ്റ്റാ. നമ്മളേ ഈ ആന്ധ്രയിലെ ചെക്ക് പോസ്റ്റ് എടുത്ത് കളഞ്ഞോണ്ടേ നമുക്ക് 4 RTO ചെക്ക് പോസ്റ്റ് കിട്ടണ്ട ആന്ധ്രയിൽ, അത് 4 ഇല്ലായിരുന്നു. അതായത് 2 ബോർഡറിലും 2 ആന്ധ്രയ്ക്കകത്തും. നമ്മൾ വന്നത് താഴെ ആ ഇറക്കമെല്ലാം ഇറങ്ങി വന്ന് കൃഷ്ണഗിരിക്ക് അടുത്തെത്തി. കൃഷ്ണഗിരി റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് പോയാൽ വെല്ലൂര്, ചെന്നൈ ഒക്കെ പോകും. റൈറ്റിലേക്ക് കൃഷ്ണഗിരി. അപ്പം നമ്മൾ വന്ന് NH 44 കയറാൻ പോവുക. അതെ, ലെഫ്റ്റിലേക്ക് പോയ സേലം, റൈറ്റിലേക്ക് പോയ ബാംഗ്ലൂർ, മൈസൂർ ബാംഗ്ലൂർ, ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മളിപ്പം NH 44 കയറി. 544 സേലത്ത് ചെല്ലുമ്പോഴേ ആവുള്ളൂ. സേലം വരെ 44 NH 44 പോകുന്നത്. ഇനി സേലത്ത് ചെല്ലുമ്പോൾ നമ്മൾ 544 എറണാകുളം വരെ പോകുന്നത്. ഇനി NH 44 സേലം വരെ. NH 44 ഏതാ?
കന്യാകുമാരി ശ്രീനഗർ. നമ്മളിപ്പോൾ കൃഷ്ണഗിരി ഒക്കെ കഴിഞ്ഞിട്ട് സേലം റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവരെ ഇവിടെ ഒരിടത്ത് നിർത്തി ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ സേലം എടുക്കാറായി. അപ്പം രാവിലെ നമ്മൾ കേരളത്തിൽ കയറും. അപ്പോൾ കേരളത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.